നമസ്കാരം. വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനെ ലീഗ് കൊടികളോടെ സ്വീകരിച്ചപ്പോൾ വടകര പാകിസ്ഥാനിലാണോ എന്ന് പ്രചരണം നടത്തിയത് സി പി എം ആണെന്ന് മുസ്ലിം ലീഗ് നേതാവും കൊടുവള്ളി എം എൽ എയുമായ എം കെ മുനീർ. കേരളത്തിൽ കോൺഗ്രസിനെ തകർക്കാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രമിക്കുന്നത്. മുഖ്യമന്ത്രിയെപ്പോലെ കാപട്യമുള്ള മനുഷ്യനെ കണ്ടിട്ടില്ലെന്നും ലീഗും കോൺഗ്രസും ഒരുമിച്ച് നിൽക്കുന്നത് ദഹിക്കാതായിട്ട് കുറച്ചു കാലമായെന്നും മുനീർ പറഞ്ഞു. കൊടി ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതാണോ തെരഞ്ഞെടുപ്പിലെ വിഷയം? പതാക ഉപയോഗിക്കണമോ എന്ന് യു ഡി എഫും ലീഗും തീരുമാനിക്കും. സി പി എമ്മിന്റെ സേവ വേണ്ടെന്നും ചോര നക്കി കുടിക്കാൻ പറ്റുമോ എന്നാണ് മുഖ്യമന്ത്രി നോക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. മോദിയിൽ നിന്ന് രാഹുലിലേക്ക് സി പി എം ടാർഗറ്റ് മാറ്റിയിരിക്കുന്നു. മോദി വീണ്ടും അധികാരത്തിൽ വരുന്നത് പിണറായിക്ക് പ്രശ്നമല്ല. എങ്ങനെയെങ്കിലും രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കണമെന്നാണ് പിണറായിയുടെ ലക്ഷ്യം. കെജ്രിവാളിന്റെ അറസ്റ്റടക്കം രാജ്യത്തെ മറ്റു വിഷയങ്ങൾ മുഖ്യമന്ത്രി കാണുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അധികാരത്തിൽ വന്നാൽ സി എ നടപ്പിലാക്കില്ലെന്ന് 2019 തന്നെ രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയതാണ്. എല്ലാ ദിവസവും പുരപ്പുറത്ത് കയറി നിന്ന് പറയണോ എന്ന് മുനീർ ചോദിച്ചു. വയനാട്ടിലെത്തിയ രാഹുൽ ഗാന്ധിക്ക് സ്വന്തം പതാക പരസ്യമായി ഉയർത്തി കാണിക്കാനുള്ള ആർജവം ഇല്ലാതായത് എന്തുകൊണ്ടാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ പറഞ്ഞിരുന്നു. കഴിഞ്ഞ തവണ വിവാദമുണ്ടായ പശ്ചാത്തലത്തിലാണ് കോൺഗ്രസിന്റെയും ലീഗിന്റെ പതാകകൾ ഇത്തവണ ഒഴിവാക്കിയത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തത്. ഇത് ഭീരുത്വമല്ലേ എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. വയനാട്ടിലെ റാലിയിൽ കോൺഗ്രസിന്റെയും ലീഗിന്റെയും അടക്കം കൊടികൾ ഒഴിവാക്കിയിരുന്നു. ലീഗിന്റെ വോട്ട് വേണം, പതാക പാടില്ല എന്നാണ് പറയുന്നത്. ലീഗ് പതാക ലോകത്തെ കാണിക്കുന്നതിൽ നിന്ന് ഒളിച്ചോടാൻ സ്വന്തം കൊടിക്ക് അയിത്തം കൽപ്പിക്കുന്ന വിധത്തിലേക്ക് എന്തുകൊണ്ട് കോൺഗ്രസ് താണുപോയി? ഇപ്പോഴത്തെ കോൺഗ്രസ് നേതാക്കൾക്ക് ആ കൊടിയുടെ ചരിത്രം അറിയുമോ എന്ന് സ്വാഭാവികമായും സംശയം ഉയരുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഈ ചർച്ച ആളിക്കത്തിക്കാനാണ് സി പി എമ്മും ഇടതുമുന്നണിയും ശ്രമിക്കുന്നത്. മലബാറിൽ ന്യൂനപക്ഷ വോട്ടുകൾ നേടാൻ ഇതിലൂടെ കഴിയുമെന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ തവണ രാഹുലിന് വേണ്ടി പച്ചക്കൊടികൾ സജീവമായി ഉപയോഗിച്ചിരുന്നു. എന്നാൽ പാകിസ്ഥാൻ പിന്തുണയോടെ വയനാട്ടിൽ രാഹുൽ മത്സരിക്കുന്നതെന്ന പ്രചരണം ബി ജെ പി ഉത്തരേന്ത്യയിൽ സജീവമാക്കുന്നതിന് ഇത് വഴിവെച്ചു. ഈ സാഹചര്യത്തിലാണ് ഇത്തവണ തന്ത്രപരമായി കോൺഗ്രസ് കൊടി ഒഴിവാക്കിയതെന്നാണ് വിലയിരുത്തൽ. ഇതിനൊപ്പമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐ സ്വമേധയാ പ്രഖ്യാപിച്ച പിന്തുണ നിരസിക്കുന്നത് യു ഡി എഫിൽ ആലോചനയെന്ന സൂചന പുറത്തുവന്നതും. രാഷ്ട്രീയ നിലപാട് കെ പി സി സി താൽക്കാലിക പ്രസിഡന്റ് എം എം ഹസനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും സംയുക്തമായി പ്രഖ്യാപിച്ചു. അതേസമയം കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശപ്രകാരമാണിത്. ദേശീയതലത്തിൽ എസ് ഡി പി ഐ തീരുമാനം തിരിച്ചടിയാകുമെന്നതിനാലായിരുന്നു ഇത് തള്ളിക്കളഞ്ഞത്. ഇതിനിടയിലാണ് മുസ്ലിം ലീഗ് കൊടി വിവാദം ചർച്ചയായത്. എസ് ഡി പി ഐയുടെ പിന്തുണ പ്രഖ്യാപിക്കലിന് പിന്നിൽ രാഷ്ട്രീയ ചതിയുണ്ടോ എന്ന് കോൺഗ്രസിന് സംശയമുണ്ടായിരുന്നു. കേരളത്തിൽ സി പി എമ്മിന്റെ ന്യൂനപക്ഷങ്ങളെ അടുപ്പിക്കാനുള്ള നീക്കത്തിന് എസ് ഡി പി ഐയുടെ പ്രഖ്യാപനം തിരിച്ചടിയാണ്. എന്നാൽ ദേശീയതലത്തിൽ കോൺഗ്രസിനെതിരെ ബി ജെ പി ഇത് ആയുധമാക്കും. പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ സംഘടനയാണ് എസ് ഡി പി ഐ എന്നത് പകൽ പോലെ വ്യക്തമാണ്. ഈ സാഹചര്യത്തിൽ പോപ്പുലർ ഫ്രണ്ട് പിന്തുണയോടെയാണ് വയനാടും രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതെന്ന രാഷ്ട്രീയ ചർച്ച ബി ജെ പി ദേശീയ തലത്തിൽ ഉയർത്തുമായിരുന്നു. ഇതാണ് കോൺഗ്രസ് ഇന്നലെ തള്ളിക്കളഞ്ഞത്.